നിനക്ക് തൃപ്തിയായോ? ഇത്രയും ആളുകളെ ഇവിടെ വിളിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോ നിനക്ക് തൃപ്തിയായോ? ഇതിനെല്ലാം കാരണം നിങ്ങൾ ഒരുത്തന. ഞാൻ ഇനി എറിയോ? ഇനി എറിയോ? എന്താണ് ഇവിടെ വിശേഷം കാണുന്നത്? പറയാ, ഇറങ്ങണതാണ്. എടാ താഴെ ഇറങ്ങാൻ പോരടാ. ഇന്ന് ഹരികഥാ കാലക്ഷേപം നേരത്തെ തുടങ്ങിയോ? എന്റെ അമ്മേ, എന്റെ അച്ഛാ, എന്തിനാ എന്റെ മാനം ഇങ്ങനെ കപ്പൽ കയറ്റുന്നത്? 1950 എന്ത് സംഭവിച്ചെന്നാ? 50 അല്ലടാ മോനെ, 54 നീലക്കുയിൽ റിലീസ് ആയ ദിവസം നിന്റെ അമ്മ സിനിമ കാണാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോ സുഖമില്ലാതെ കിടന്ന എന്റെ അമ്മ പോകണ്ടാന്ന് പറഞ്ഞു. അന്ന് കമാനൊരക്ഷരം മിണ്ടാതെ കണ്ണീര് ഒലിപ്പിച്ചു നിന്ന നിന്റെ ഈ അമ്മ ഇന്ന് നേരം വെളുത്തപ്പം മുതൽ ദംഷ്ടൈ കാണിച്ച് എന്റെ മേൽ ചാടി കയറുകയാണ്. അമ്മേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യം ജനിക്കുന്നതിന് മുമ്പ് തന്നെ തീർത്തുവിടായിരുന്നോ? അതെങ്ങനെയാ? അന്ന് ഇങ്ങേരെ സിംഹമല്ലായിരുന്നോ? ഇന്നല്ലേ പൂച്ച പോലെ ആയത്? എന്നാലും കാത്തിരുന്ന് കാത്തിരുന്ന് കസവും മുണ്ട് കൊടുത്ത് ഞാൻ ആ സിനിമയൊന്ന് കാണാൻ പോവാന്ന് വെച്ചപ്പോ കൊളവി തള്ളി എന്നാ ഞാൻ വിളിക്കും. എന്നാ പിന്നെ ഞാൻ മാത്രമായിട്ടൊന്ന് വെറുതെ ഇരിക്കുന്നത്? ഞാൻ നെഞ്ചു കളങ്ങി പോവും. വേണ്ട, വനജാദേവി 19 കാർത്തിക നക്ഷത്രം പെണ്ണ് കൊള്ളാം. ഇതാ നോക്ക്. അടുത്തത് കോമളവല്ലി അത്തൻ നക്ഷത്രം 5'3" പൊക്കം. എന്റെ പൊന്നച്ചാ, എനിക്കിപ്പൊ കല്യാണം വേണ്ട. എനിക്കല്ല നിർബന്ധം, നിന്റെ അമ്മയ്ക്കാ. അവൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നീ ഒരു പെൺകുട്ടിയുമായിട്ട് സഹകരണത്തിലാണെന്ന്. അതെ മകനെ, അമ്മ സ്വപ്നം കണ്ടു. അമ്മയ്ക്ക് സ്വപ്നം കാണാൻ ഒരുപാട് സമയമുണ്ട്. ഇവിടെ മനുഷ്യന് നിന്ന് ഇരിയാ സമയമില്ല, അപ്പോഴാ സഹകരണം. എന്നാ നീ അവക്കൊരു വാക്ക് കൊടുക്ക, എന്നെ ഇരുത്തി പൊറുപ്പിക്കുന്നില്ല. എന്ത് വാക്ക്? നീ എന്ന് കല്യാണം കഴിക്കുന്നോ ആ പെൺകുട്ടിയെ ഞങ്ങള് തീരുമാനിക്കും. എന്താണ് നിനക്ക് സമ്മതിക്കാൻ ഒരു വിഷമം? സമ്മതിക്കാൻ വിഷമമോ? ഇല്ലാതെങ്ങാനും നീ ചിന്തിച്ചാലുണ്ടല്ലോ, ഞാൻ ചത്തുകളയും. ഞാനും ചത്തുകളയും. മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്, ഞങ്ങള് തീരുമാനിക്കുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ മകനെ നീ നട്ടം തിരിയും. നീ നട്ടം തിരിയും. ആഹാ, എവിടുന്ന് കിട്ടിയേ വേഷം? ഏതായാലും സംഭവം കലക്കിയിട്ടുണ്ട്. വേഷക്കാരായിരുന്നു എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നാരായണയ്യർ. അദ്ദേഹത്തിന്റെ വേഷമാണ്. സ്റ്റഡി, നിക്ക് നിക്ക്. വേഷക്കാരുടെ വേഷം ഇട്ടാ പിന്നെ അയ്യർക്ക് ചിരി വരത്തില്ലേ? ക്യാമറയുടെ മുമ്പിൽ ചിരിക്കാൻ അല്ലേലും ഇത്തിരി ബുദ്ധിമുട്ടാ. ശരി, ഞങ്ങള് വാടക കുടിശ്ശിക തരാൻ പോകുന്നു എന്ന് വിചാരിക്കും. എന്നാ തന്നു എന്ന് വിചാരിക്കും. ഇത് തന്നെ തരവെടുത്തോ. ഇനി നമുക്ക് കമ്പാ. ഓമനക്കുട്ടനോടെ വിളിക്കേ. ഓമനക്കുട്ട, അതാ വരുന്നു, അതാ വരുന്നു. ആ വന്നേ വന്നേ, വാ വാ. ആ നീ എന്തിനാടാ കയറി നിൽക്കുന്നത്? മാറി നിൽക്ക്, മാറ്. നിന്നെ ഇന്നാ വ്യത്യാസമില്ല, കാരണം ഇന്ന് അയ്യരുടെ പിറന്നാളാണ്. ജീവിതത്തിൽ ഒരു പൈസ പോലും ചെലവാക്കാത്ത അയ്യർ നമുക്ക് വാങ്ങിച്ചു തന്നതുപോലെ തന്നെ പുതിയ ഡ്രസ്സ് അവനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. രാമനിൽ നിന്നോ? ആ നിക്ക്, അയ്യേ എടുക്കണം, എടുത്തു. താങ്ക് യു. 2 പ്രിന്റ് തരാം. എന്തായിരുന്നു നമ്മുടെ പ്രോഗ്രാം? നമ്മുടെ ആഘോഷം എവിടെ തുടങ്ങുന്നു? നമ്മൾ നേരെ നമ്മുടെ വാഴത്തോപ്പിലേക്ക് പോകുന്നു. ഉച്ചവരെ അവിടെ അവിടെ വിട്ടാൽ രാത്രി 10 വരെയുള്ള പ്രോഗ്രാം ഞാൻ ഫിക്സ് ചെയ്യും. എന്റെ കൂടെ നിന്നാ മതി. എല്ലാരൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അവസാനം. കോട്ടും കോപ്പും. രാമ, ഞങ്ങൾ വരാൻ എന്തായാലും രാത്രി 10 നീ ഭക്ഷണമൊക്കെ കഴിച്ച് കഥ കടച്ച് കിടന്നു. ദാ ഇതിരിക്കട്ടെ, ചെലവാക്കണ്ട. എന്തെങ്കിലും അത്യാവശ്യം വരുന്നു, വരുന്നു. പ്ലീസ് പറയുന്ന. നീ എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുവരെ അതൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇത് പക്ഷേ അങ്ങനല്ല. ഓമനക്കുട്ട, നീ എന്നോടല്ലേ പറയുന്ന? ആരോടും പറയില്ലെന്ന് സത്യം ചെയ്. ആരോടും പറയില്ല, സത്യം പറ. അയ്യരുടെ ബർത്ത്ഡേ കൊണ്ടാടാൻ പയ്യനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ വാഴത്തോപ്പിലേക്ക് പോയി.
രാത്രി 10 മണി കഴിഞ്ഞ് മടങ്ങി വരാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. വാഴത്തോപ്പിൽ തകർത്തോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ MDയുടെ ഓപ്പറേഷന്റെ കാര്യം ഞാൻ ഓർത്തത്. അവരോട് കൊണ്ടാടിക്കൊള്ളാൻ പറഞ്ഞിട്ട് കൃത്യം 5 മണിക്ക് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ചേട്ടൻ രാത്രി 10 മണിക്കേ വരുമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ നല്ല വേർക്കുന്നു. കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? നീ ബാക്കി നടന്ന ആരെങ്കിലൂടെ പറ. അയ്യര് സംഘം ആഘോഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞ കാര്യം അവളെ ധരിപ്പിക്കണോന്ന് എനിക്ക് ഒരേ ടെൻഷൻ. പക്ഷേ ഒരു കാരണം ഒത്തു കിട്ടണ്ടേ? ഒടുവിൽ ഒത്തു കിട്ടി. അതെ, പിന്നെ ലൈറ്റ് പോയി. ഒരു വിളക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ചേട്ടൻ എന്താ എന്നെ വിളിച്ചേ? ഇയാളെന്നോ? ചേട്ടൻ അങ്ങനെയല്ലല്ലോ എന്നെ വിളിക്കാറ്.